നമസ്കാരം. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വീണ്ടും വർദ്ധിച്ചു വരുന്നു. ടി പി വധക്കേസ് 51 വെട്ടുവെട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു കേരളത്തിൽ ഇനി അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ രാഷ്ട്രീയ കൊലപാതകം വർദ്ധിച്ചു വരികയാണ്. അതിനുശേഷമുള്ള പ്രഹസനങ്ങൾ നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. സർവകക്ഷി യോഗം കളക്ടറിന്റെ ചേംബറിലോ മറ്റേതെങ്കിലും ഹാളിൽ വെച്ച് കശുണ്ടിയുള്ള ബിസ്ക്കറ്റും കാപ്പിയൊക്കെ കുടിച്ച് കുറെ പേപ്പറിലൊക്കെ ഒപ്പിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ചില വർഗീയ നേതാക്കന്മാരും ഒക്കെ കൂടി മത സൗഹൃദമെന്ന് എന്തൊക്കെയൊക്കെ പറഞ്ഞ് സർവകക്ഷി യോഗം എന്ന് പറഞ്ഞ ഒരു പ്രഹസനം നമ്മളിൽ പലരും കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഇന്ന് വരെ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരോട് പറയും? അതായത് ഞാനിങ്ങനെ പച്ചക്ക് പറയുമ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രാജാവ് ഭരിക്കുന്ന നാടാണെങ്കിൽ ഞാൻ ഇതിൽ ഇടപെടില്ല, കാരണം രാജാവ് എന്തെങ്കിലും ചെയ്തോളൂ. പക്ഷെ ജനാധിപത്യ നാട്ടിൽ, ഡെമോക്രറ്റിക് കൺട്രിയിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ഇവര് രാജാവിനെക്കാട്ടിലും വലിയ ചക്രവർത്തിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നതും പെരുമാറുന്നതും ഭരിക്കുന്നതും. ജനാധിപത്യമൊക്കെ എവിടെയോ പോയി. പ്രസംഗിക്കാൻ നല്ലതാണ് ജനാധിപത്യം എന്ന് പ്രസംഗിക്കാൻ നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ഇവർ ചക്രവർത്തിയും നമ്മൾ പ്രജകളല്ല, നമ്മൾ അടിമകളാണ്. ഒരു രാജാവാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രജകളാണ്. പക്ഷേ ദുഷ്ടന്മാരായ മനുഷ്യത്വരഹിതമായ അഴിമതിക്കാരും കൊള്ളക്കാരും ഭരിക്കുമ്പോൾ നമ്മൾ പ്രജകളല്ല, അടിമകളാണ്. വി ആർ സ്ലേവ്സ്. എങ്ങോടാണ് നമ്മുടെ ഈ പോക്ക്? പുതിയ പിള്ളേർക്ക്, പുതിയ മക്കൾക്ക് ഒന്നും തന്നെ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ല. അവർക്ക് ന്യൂസ് കാണാൻ താല്പര്യമില്ല. ഇത് രണ്ടും വന്നു ചേരുമ്പോൾ എന്താണ് പറ്റണത്? ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. ഒരു പ്ലസ് ടു കഴിയുമ്പോഴേക്കും വിദ്യാർത്ഥികളെല്ലാം, അല്ലെങ്കിൽ ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ട് അന്യ സംസ്ഥാനത്തോ അന്യ രാജ്യത്തോ, കൂടുതലും മലയാളികൾ പോകുന്നത് ദുബായ്, കാനഡ, ഗൾഫ് കൺട്രി, ഓസ്ട്രേലിയ, അമേരിക്ക, ബ്രിട്ടൻ, അയർലൻഡ് ഒക്കെ പോണ്. പിന്നെ പല ഏജൻസികളും ഇപ്പോൾ ചന്ദ്രനിൽ ഒഴിച്ച് എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട്. കിറ്റക് സാബു 2020 ഇന്നലെ ഒരു MLA, ഒരു മുൻ മന്ത്രിയും കൂടിയായിരുന്നു, എന്നോട് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ചോദിക്കുകയാണ് താൻ എന്തുകൊണ്ടാണ് 2020 സാബുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ശബ്ദിക്കണം എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ അന്തം കമ്മി സുഡാപ്പികൾ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം തൊഴിലാക്കി കൊണ്ടിടക്കണവര് പറയും അത് വേറെ മറ്റു പല കാര്യങ്ങളാണ്, അതങ്ങനെ അവർ പലതും പറയും, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാൻ അതിന് മന്ത്രിക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്, അല്ലെങ്കിൽ മുൻ ഇപ്പോഴത്തെ MLA കൊടുത്തൊരു മറുപടി ഇതാണ്. സർ, എനിക്ക് 62 വയസ്സായി, ഞാൻ കേരളത്തിൽ ഇന്നേ വരെ ഒരു മന്ത്രിയും MLAയും MPയും ചെയ്യാത്ത കാര്യം, അല്ലെങ്കിൽ വേണ്ട ഉന്നതനും പ്രമുഖനുമായ മറ്റ് വ്യവസായികളും ഇവിടെ ഉണ്ടല്ലോ. സാബു കേരളത്തിന്റെ കിറ്റക് സാബു എം ജേക്കബ് കേരളത്തിന്റെ ഏറ്റവും വലിയ കോടീശ്വരനൊന്നുമല്ല, പല കോടീശ്വരന്മാരിൽ ഒരു കോടീശ്വരൻ. കിറ്റക് സാബുവിനെ ഞാൻ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും, എനിക്ക് അയാളെ ഇഷ്ടമാണ്, ആരാധിക്കണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അതെന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കിഴക്കമ്പലം എന്ന ഒരു സ്വപ്നഭൂമി, ഒരു സ്വർഗമുണ്ട്. അവിടെ 20 വർഷത്തെ ഗ്യാരണ്ടിയിൽ റോഡ് പണിതിരിക്കുന്നു. 100,000 വീടെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നല്ല വില്ലകൾ. 100,000 വീടിൽ കാർ പാർക്കിംഗ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 100,000 വീടിൽ ടൈൽസ് ഇട്ട, ഗ്രാനൈറ്റ് ഇട്ട കിച്ചനും ഫ്ലോറുകളും കണ്ടിട്ടുണ്ടോ? നല്ല അടച്ചുറപ്പുള്ള ജനലും വാതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ലൈറ്റ് ഫിറ്റിംഗ്സും ഫാനും 100,000 വീട് കോളനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ സാബുവിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കും. കാരണം അവിടെ 5 രൂപക്ക് പാല് കൊടുക്കണ്, 2 രൂപക്ക് മുട്ട കൊടുക്കുന്നു, 10 രൂപക്ക് പഞ്ചസാര കൊടുക്കുന്നു, 5 രൂപക്ക് പച്ചക്കറി കൊടുക്കുന്നു, മീനും ഇറച്ചിയും അരിയും വെളിച്ചെണ്ണയും എല്ലാം തന്നെ വളരെ വിലക്കുറവിൽ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സപ്ലൈകോക്കും കാലാകാലങ്ങളായി രാഷ്ട്രീയം തൊഴിലാക്കി കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് BJPക്ക് നടക്കാത്തത്? വേണ്ട, അവർ മേടിക്കുന്നത് ഇന്ന് കക്കാണ്ടെങ്കിലും തന്നുകൂടെ?
120 രൂപ ഉള്ളിക്കും 120 രൂപ തക്കാളിക്കും 500 രൂപയായിട്ട് മാർക്കറ്റിൽ പോയാൽ പച്ചക്കറി മേടിക്കാൻ പറ്റില്ല. പിന്നെ അരിയും മുളകും മീനൊക്കെ വേറെ. 500 രൂപ കൊണ്ട് പച്ചക്കറി മേടിക്കാൻ പറ്റാത്ത സാധാരണ മലയാളികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഉന്നതനും പ്രമുഖനും തിന്നട്ടെല്ലിന്റെ ഇടയിൽ കുത്തിക്കേറിയിട്ടും രാഷ്ട്രീയം ഒരു തൊഴിലാക്കി 10 പൈസ പണിയെടുക്കാണ്ട് നാട്ടുകാരുടെ ചെലവിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാൻ സാബുവിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അതുകൂടാണ്ട് കിറ്റൈ സാബു മനോരമയുടെ ന്യൂസ് മേക്കർ എന്ന പ്രോഗ്രാമിൽ ചന്ദ്രൻ പിള്ളയുമായിട്ടുള്ള മീരാൻ ഈസ്റ്റാൻഡ് മീരനും ഒക്കെ ആയിട്ടുള്ള സംസാരത്തിൽ കിറ്റക് സാബു പറഞ്ഞെന്താ, എനിക്ക് 2020 എന്നുള്ള അതേടാ ഞാൻ സാബുവിന്റെ മൂഡ് താങ്ങും എല്ലാം താങ്ങും. അത് സാബു മാത്രമല്ല നന്മ ചെയ്യണ എല്ലാം. അല്ലാണ്ട് അച്ചു ഇവിടെ ഒരു അരിവാൾ ചിറ്റിക കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കൊറോണ കോവിഡ് വന്ന സമയത്ത് ഇത് അച്ചു എസിനുള്ള മറുപടിയാണ്, ചാബുവിന്റെ മൂഡ് താങ്ങി. ചാബുവിന്റെ മാത്രമല്ല നാടിന് നന്മ ചെയ്യുന്നവരുടെ എല്ലാം മൂടും താങ്ങും കാലും പിടിക്കും. എന്നാൽ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് വന്ന് പട്ടിണി പാവങ്ങളെ പറ്റിച്ച് ഈ കോവിഡിന്റെ സമയത്ത് പോലും കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതി ഏഷ്യാനെറ്റ് കാണിച്ചു, ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ ഏഷ്യാനെറ്റ് കാണിച്ചു. ദേ ഇന്നൊരു MRI സ്കാന് മൊത്തം പുതിയ മിഷന് 7 കോടിയുള്ളു, 6 കോടിക്ക് റിപ്പയർ ചെയ്യാൻ പോണ് ലോകത്ത് വല്ലവരും ചെയ്യുമോ? പുതിയ മിഷന് 7 കോടി, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. 5 കൊല്ലം മുമ്പുള്ള പഴയ പന്നാക്ക് 6 കോടിക്ക് റിപ്പയർ ചെയ്യണ്. ഇത് ആരുടെ വായിലാണ് മിസ്റ്റർ അച്ചു എസ് പോണത്? നിങ്ങൾ അന്ധമായി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ പാർട്ടിയെയും കാണരുത്. നന്മ ചെയ്യുന്നവരോട് നല്ലത് പറ. എനിക്ക് LDF UDF BJPനോട് വിരോധമില്ല, സ്നേഹമില്ല. അവർ നല്ലത് ചെയ്യാൻ നല്ലതാണെന്ന് പറയും. അപ്പൊ കിറ്റക് സാബു ന്യൂസ് മേക്കറിൽ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് നാളെ തന്നെ 2020 കേരളം മുഴുവൻ ഭരണം പിടിച്ച് ഞാനൊരു MLA മന്ത്രിയോ ആയി ഭരിക്കാനല്ല ഞാൻ ഈ 2020 മുന്നോട്ട് വന്നിരിക്കുന്നത്. നല്ല ഭരണം ജനങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്നൊരു പഞ്ചായത്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നു. 20 കൊല്ലം ഗ്യാരണ്ടിയിൽ റോഡ്, നല്ല തോടുകൾ, അവിടുത്തെ ജനങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുറച്ച് ക്ഷുദ്രജീവികളായിട്ടുള്ള ക്യാൻസർ പോലെ കട്ട് തിന്നുന്ന കുറച്ച് കള്ള തൊഴിലാളി രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമുള്ള കിഴക്കമ്പലത്ത് സൂക്കേട്, ബാക്കി എല്ലാവരും വളരെ സന്തോഷമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുത്ത MLA MPP ഒന്നും ഇത് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ കിറ്റൻ സാബു പറഞ്ഞു, ഈ BJPയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസൊക്കെ ഇപ്പോൾ നിലവിലുള്ള പാർട്ടിക്കാർ ജനങ്ങളെ നന്നായി സേവിച്ച് നല്ല രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ടു പോവുകയാണെങ്കിൽ ഞാൻ ഈ പണിക്ക് വരില്ല. ഞാൻ എന്റെ തുണി കച്ചവടമായിട്ട് പോവും, ഞാൻ എന്റെ കച്ചവടവുമായിട്ട് പോവും. അപ്പൊ ഞാൻ ഇവിടുത്തെ പുതിയ തലമുറക്കും വിവരവും വിദ്യാഭ്യാസവുമുള്ള രാജ്യസ്നേഹമുള്ള സമാധാനം കാംക്ഷിക്കുന്ന അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയൊക്കെ സഹോദരങ്ങളായി കാണുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി എല്ലാവരും കൂലിക്കാ പറയണ, അല്ലാണ്ട് ഞാൻ സാബുവിന്റെ മൂട് താങ്ങിയൊന്നുമല്ല. അപ്പൊ ഞാൻ നാളെ കടമ്പറയാറിനെതിരെ ആരാണത് കേസാക്കണമെന്ന് ഞാൻ കറക്റ്റ് റൈറ്റ് ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. 20 കൊല്ലമായി രാഷ്ട്രീയക്കാർ എറിഞ്ഞു വാട്ടുന്ന എന്താണെന്ന് ഇപ്പോഴും ജനങ്ങൾക്കറിയാത്ത കടമ്പറയാറിനെ കുറിച്ച് ഞാൻ നാളെ റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. എത്ര കൊല്ലമായി ഇപ്പോഴ ചീത്തേക്കൊന്നു, അതിൽ ബ്രഹ്മപുരം പ്ലാന്റിനും കൊച്ചിൻ കോർപ്പറേഷൻ ചവറ് കൊണ്ടുവന്നിടുന്നതിന് എത്ര പങ്കുണ്ട്? കിറ്റക്സിൽ നിന്ന് വല്ലതും ഉണ്ടെങ്കിൽ അത് അടച്ചു പൂട്ടണം. ഞാൻ കിറ്റക്സിന്റെ മാമയൊന്നുമല്ല, പക്ഷെ ഇവിടെ വന്ന് എന്നെ തെറി പറയുന്ന അച്ഛനെ പോലെയുള്ള ആൾക്കാരെല്ലാം അവരൊക്കെ ഒന്ന് ഫേക്കാണ്. തന്തയും തള്ളയും ഇല്ലാതെ അഡ്രസ് ഇല്ലാത്ത ഫേക്ക് IDയിലാണ് വന്ന് തെറി പറയണം. അപ്പൊ ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്തയില്ലാത്തവനൊക്കെ തെറി പറയണത് കാര്യമൊക്കെ വേണ്ട. അവർ പറയണത് എന്താണ്? അവർ പറയണത് ഇതാണ്, അവരുടെ പാർട്ടി എന്ത് ചെയ്താലും നല്ലതാണ് നല്ലതാണ്, നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാനും പറ്റണില്ല. ദൈവത്തെ ഓർത്ത് എന്നെ കാണുന്നവരോട് ഈ ഇടയിട്ട് ഞാൻ ഇതുവരെയും പറയാത്ത കാര്യമാണ്, എന്റെ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്ത് പുതിയ തലമുറയിൽ എത്തിക്കണം. നിങ്ങൾ ഷെയർ ചെയ്യണം, എന്റെ പ്രോഗ്രാം ഫോളോ ചെയ്യണം. എനിക്ക് യൂട്യൂബ് ഉണ്ട്, അതിന് പൈസ കിട്ടുന്ന കണക്ക് ഞാൻ നാളെ ഇടാം. ഞാനത് മുഴുവൻ കർഷകർക്കാണ് കൊടുക്കണത്, നാട്ടുകാർക്കാണ് കൊടുക്കണത്, അല്ലാണ്ട് ഞാനിതിൽ നിന്നൊന്നുമല്ല. പിന്നെ ഒരുത്തൻ സുജിത് സെബാസ്റ്റിൻ, ആ അത് മറ്റവനിട്ട് കൊടുത്താണ്, സോറി കേട്ടാ. പക്ഷെ തെറി പറയണ്ട, സുജിത് സെബാസ്റ്റിൻ അച്ചുമോനെ പിന്നെ ഒരു തെറിയ പറഞ്ഞേക്കണം, അത് വേണ്ട. അവന്മാര് പഠിച്ചത് അവർ പറയട്ടെ, നിങ്ങൾ നല്ല വഴിക്ക് പോകും, നമുക്ക് നല്ല രീതിയിൽ തന്നെ പറയാം, നമ്മൾ തെറി പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ആ പറഞ്ഞവനൊക്കെ ഉണ്ടല്ലോ, ഈ അച്ചു എന്ന് പറഞ്ഞവൻ, അവനൊക്കെ കൂലിക്ക് പണിയെടുക്കുകയാണ്. പെറ്റ തള്ളയെയും തന്തയെയും തിരിച്ചറിയാതെ, നാടിന്റെ നന്മ അറിയാതെ, മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ആശയവും അവരുടെ ധാർമ്മികതയും സ്നേഹവും കരുണയും ഒന്നും അറിയാത്ത കുറച്ച് ഊച്ചാളികൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ, അലവലാദികൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴാണ്
അച്ചു ഇപ്പോൾ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് അച്ചുവിന്റെ അച്ഛന്റെ പേരാണെന്ന് തോന്നുന്നു പോട്ടെ. ഇനിയോ ഞാനും കുറച്ചൊക്കെ വിട്ടുകളയാം. അവർ തമ്മിൽ പറയുന്നുണ്ട് സുജിത് സെബാസ്റ്റ്യൻ പ്ലീസ് വിട്ടുകള. അപ്പൊ കിറ്റക്സിന്റെ ഗ്രാമം പോലെ എന്തുകൊണ്ട് വേറെ കുറെ മുതലാളിമാരുണ്ടല്ലോ ഇവിടെ? സാബു എന്റെ അറിവിൽ കേരളത്തിന്റെ ഒരു 40-50 മുതലാളിമാരിൽ വന്നു നിൽക്കും, അല്ലാണ്ട് ഒന്നും രണ്ടും ഒന്നും അല്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ? അവര് പൈസ കൊടുക്കണ ബിനാലേക്ക്, ബിനാലെ എന്ന് പറഞ്ഞ തട്ടിപ്പ്, അല്ലെങ്കിൽ വല്ല സീരിയലിന്, അല്ലെ മന്ത്രിമാരുടെ എന്തെങ്കിലും ചടങ്ങില്, അല്ലാണ്ട് ജനങ്ങൾക്ക് ഗുണമുള്ള നല്ല സ്കൂളുകളോ നല്ല ആശുപത്രികളോ എന്തെങ്കിലും പണിയാനൊന്നും ഈ CSR ഫണ്ട് കൊടുക്കില്ല. ഇപ്പൊ മുത്തൂറ്റ് എന്ന് പറഞ്ഞവര് ഇവിടെ 10 രൂപക്ക് ഊണ് കൊടുക്കുന്നുണ്ട്. CSR ഫണ്ട് ജനറൽ ആശുപത്രി ശരിയാക്കാനാണ് 10 രൂപക്ക് ഇവിടെ ഊണ് കൊടുക്കുന്നത്. നല്ല കാര്യം, ശ്രദ്ധിച്ചു കേട്ടോണം, ഞാൻ അതിനെ വിമർശിക്കുകയല്ല. 10 രൂപക്ക് എറണാകുളത്ത് ഊണ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് പോയി തിന്നണത് ആരാണെന്ന് കൂടി ഒന്ന് നോക്കണം. പാവങ്ങളല്ല, അത് പാഴ്സൽ മേടിച്ചോണ്ട് പോയിട്ട് മറിച്ചു വെക്കണത് ആരാണെന്നൊന്ന് അന്വേഷിക്കണം. കേരളത്തിൽ മാത്രം എന്ത് കിട്ടിയാലും അതിലൊരു അഴിമതിയും തട്ടിപ്പും നടത്തുന്നവരായതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം ഇങ്ങനെ തൊലഞ്ഞു പോകുന്നത്. ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോഴും പെറ്റ തള്ളക്ക് പോവും. LDFനും UDFനും BJPക്കും അണികൾ പോവും, അണികൾ ചാവും, അണികൾ കക്കും, അണികൾ മന്ത്രിയാവും. പല നേട്ടങ്ങളും കോട്ടങ്ങളും രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിനുണ്ടാവുമ്പോൾ വെട്ടുകൊണ്ട് ചത്തുപോയ അണികൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ അമ്മമാർക്ക് നഷ്ടപ്പെടുന്ന മകനാണ് ആ അമ്മക്ക് ഒരിക്കലും ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒരു മകനെ അമ്മക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഒരു മകനെ അമ്മക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. TP വധക്കേസിൽ TPയെ വെട്ടി 51 കഷ്ണമാക്കി ആ അവരുടെ ഭാര്യയും മകനും. ഒരു മനുഷ്യ ജന്മമല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു? മലയാളികളുടെ മരവിച്ച മനസ്സ്, മലയാളികളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് കള്ളന്മാർ കൂടുതൽ വരുന്നതുകൊണ്ട് ഞാൻ എത്ര പച്ചക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ നാട്ടിൽ അഴിമതിക്കെതിരെ, അക്രമത്തിനെതിരെ, പകൽ കൊള്ളക്കെതിരെ, സ്വർണ കള്ളക്കടത്തിനെതിരെ, ഫ്ളാറ്റ് തട്ടിപ്പിനെതിരെ, വിസ തട്ടിപ്പിനെതിരെ, പോലീസ് സ്റ്റേഷനിൽ അതിക്രമത്തിനെതിരെ, സംഘടിത ഗുണ്ടാശക്തികളെ ഒക്കെ ഒതുക്കാൻ നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ, നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ജനാധിപത്യം തൊലഞ്ഞു പോവും. ഇപ്പോ കേരളയിൽ വരുന്നു, ഇന്നലെ നിങ്ങളൊക്കെ പലരും TVയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് രാത്രി കുറ്റിയിടുന്നു. കാരണം എന്താ? നമ്മുടെ നിയമം അത്ര മോശമാണ്. നമുക്ക് പകല് അവർക്കൊരു നോട്ടീസ് കൊടുത്ത് പോലീസും കളക്ടറൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ പോയി ഈ കുറ്റിയിടാൻ പറ്റില്ലേ? അപ്പൊ രാത്രി പോയി ഗുണ്ടായിസം കാണിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ച് കേരളയിലിന്റെ കുറ്റിയിടണമെങ്കിൽ അത് ശക്തി കൊണ്ട്, ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പാർട്ടി ഗുണ്ടകളുടെയും ശക്തി കൊണ്ടല്ലേ അവിടെ പോയി ഈ കേരളയിലുണ്ടാക്കണത്? അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് വർഗീയതയും ജാതിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കരുണയും കാരുണ്യവും സത്യസന്ധതയുള്ള സുതാര്യതയുള്ള ഒരു ജീവിതം ഈ നാട്ടിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണം. ദയവായി നിങ്ങൾ പ്ലീസ് ഈ നാടൊന്ന് നന്നാവാൻ വേണ്ടി നിങ്ങൾ ഈ പ്രോഗ്രാം ഷെയർ ചെയ്യണം. നാളെ ഞാൻ കടമ്പറയാറിന്റെ നല്ലൊരു വിവരം, ആരാണ് വെള്ളം ചീത്തയാക്കണമെന്ന് ഞാൻ കോടതി പോവാണ്. ഇവിടെ PT തോമസും ശ്രീനിജൻ എന്ന MLAയും മറ്റു പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും കിറ്റക് സാബു 50 കോടി രൂപ, കിറ്റക് സാബു 50 കോടിക്ക് വെല്ലുവിളിച്ചിട്ടും ഇവരേറ്റെടുക്കാത്ത സ്ഥിതിക്ക് പൊള്യൂഷൻ കൺട്രോളിനെ പ്രതി ചേർത്തുകൊണ്ട് ആദ്യം ഞാൻ വിവരാവകാശം വെക്കും, പരാതികൾ കൊടുക്കും, അതിനുശേഷം ഞാൻ കോടതി ചലഞ്ച് ചെയ്യുകയാണ്. തലമുറയുടെ കുടിവെള്ളം പാർട്ടിക്കാരും കൊച്ചിൻ കോർപ്പറേഷനും കൂടിയാണോ ചീത്തയാക്കുന്നത്, കിറ്റക്സ് ആണോ ചീത്തയാക്കുന്നത്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, കൊച്ചിയിലെ മുഴുവൻ ചവറും, ജഡ്ജിയുടെയും കളക്ടറിന്റെയും എന്റെയും മമ്മൂട്ടിയുടെയും ജയസൂര്യയുടെയും ഇവിടുത്തെ പ്രമുഖന്റെയും ഉന്നതന്റെ ഒക്കെ ചവറ്, എറണാകുളം കാക്കനാട് രാജഗിരിയുടെ അപ്പുറത്ത് കൊണ്ട് ഇട്ടിട്ട് അതൊക്കെ മലവും ചവറും നമ്മുടെ വേസ്റ്റും എല്ലാം ഒലിച്ച് കടമ്പറയാറിൽ വന്ന് ചീത്തയാക്കുമ്പോൾ ഇവിടെ ഒരു MLAമാർക്കും ഒരു മന്ത്രിമാർക്കും ഒരു ദുഃഖവും. എന്നാൽ അവിടെ നിന്ന് 15 കിലോമീറ്റർ അപ്പുറമുള്ള കിറ്റക്സിന്റെ ഒരു 2 അടിയുടെ കാണ വന്ന് അത് 4 അടിയുടെ കാണുകയും വലിയ തോടായി ഇവിടെ വരുമ്പോൾ അതിൽ വന്നുണ്ടെന്ന് പറയുന്നു, വന്നുണ്ടെങ്കിൽ പൂട്ടണം. ഞാൻ സാബുവിനെ ഒന്നും സപ്പോർട്ട് ചെയ്യണില്ല. കുടിവെള്ളം ചീത്തയാക്കുന്നവരെയും അഴിമതി നടത്തുന്നവരെയും വിസ തട്ടിപ്പും കള്ളപ്പണവും നികുതി വെട്ടിപ്പും സ്വർണ കള്ളക്കടത്തിനൊന്നും ഞാൻ ആര് ചെയ്താലും, എന്റെ വീട്ടുകാർ ചെയ്താൽ പോലും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കിറ്റക് സാബുവിന്റെ കമ്പനിയിൽ നിന്നാണ്
ഈ മാലിന്യം ചീത്തയാക്കണമെങ്കിൽ ഞാൻ അതിന്റെ മുമ്പിലുണ്ടാവും. പക്ഷേ അച്ചുവിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, നിനക്ക് നിന്റെ നേതാക്കന്മാർ ചെയ്യുന്ന കള്ളത്തരം, നിന്റെയൊക്കെ നേതാവ് ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് വന്ന് ഇന്ന് അവരും അവരുടെ മക്കളും കോടികൾ ഉണ്ടാക്കുകയും കോർപ്പറേറ്റ് കമ്പനിയിൽ നിങ്ങളൊക്കെ എങ്ങനെ ഇത്ര മുതലുണ്ടാക്കി എന്നൊന്ന് പറയാൻ പറ്റുമോ? ഒരിക്കൽ കൂടി അച്ചു എന്ന സഖാവിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. സാബു കള്ളനാണെങ്കിൽ, സാബു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് ചെയ്യണ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? വന്ന് വെട്ടിക്കൂട്ടും. അതുകൊണ്ട് രാഷ്ട്രീയ അടിമകളൊക്കെ കൂടി ഇതിന്റെ അകത്ത് വന്ന് തെറിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെറിക്ക് മറുപടി തരാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം തെരുവ് പട്ടികൾ കുരച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇവിടുത്തെ തലമുറക്ക് വേണ്ടി, പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇവിടുത്തെ മക്കൾ എല്ലാം മക്കൾ കാർന്നവന്മാരെയും ഇട്ടിട്ട് പോവാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ അവരെ വളർത്തുന്നത്. അങ്ങനെ ഇവിടെ നല്ലൊരു രാജ്യം ഉണ്ടാവാൻ, നല്ലൊരു ജനാധിപത്യം ഉണ്ടാവാൻ, സുതാര്യതയും സത്യവും ഒക്കെ നിലകൊള്ളുവാൻ വേണ്ടിയാണ് ഞാൻ പച്ചക്ക് പറയുന്നത്. കഴിയുന്നവരെല്ലാം ഇത് പങ്കുവെക്കണം. 2020 കിറ്റെക് സാബു മാത്രമല്ല, നല്ല പ്രവർത്തകരെ, നന്മയുള്ളവരെ, സത്യം വിളിച്ചു പറയുന്നവരെ, സത്യം പ്രവർത്തിക്കുന്നവരെ, കാരുണ്യം വിതറുന്നവരെ നിങ്ങൾ സഹായിക്കണം. അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കണം. എന്നാൽ എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അഴിമതിക്കാരനും കള്ളനും തെമ്മാടിയും നാട്ടുകാരെയും നാടിനെയും ട്രഷറിയും ഗവൺമെന്റിനെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്നവർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ, അവർക്കെതിരെ പ്രതികരിക്കുവാനും ശബ്ദിക്കുവാനും എല്ലാവർക്കും ആവട്ടെ. എനിക്കുള്ള കൈയും കാലും, എനിക്കുള്ള ഇതും തലച്ചോറക്കം നിങ്ങൾക്കുണ്ട്. പച്ചക്ക് പറയുന്നവർ പെരുകി വരട്ടെ, ചോദ്യങ്ങൾ ചോദിക്കുന്നവർ പെരുകി വരട്ടെ, സത്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടുവാൻ ശബ്ദിക്കുവാനുള്ള ആർജവം മലയാളിക്കും പുതിയ തലമുറക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.